ദൈവത്തിന്റെ ആത്മാവ് നമ്മളിൽ നിറയുന്നതിന്റെ വ്യത്യസ്തമായ ഭാവങ്ങൾ നമ്മൾ മനസ്സിലാക്കാൻ പോവുകയാണ്. യെശയ്യാ പ്രവചനം 47 അധ്യായത്തിൽ വിവിധ തലത്തിലുള്ള അഭിഷേകത്തെ കുറിച്ച് ദൈവത്തിന്റെ വചനം ചർച്ച ചെയ്യുന്ന ഒരു ഭാഗമാണത്. മുട്ടോളമല്ല, അരയോളം പോരാ, വലിയൊരു ജീവനദി ഒഴുകാൻ നീന്തിയാ പോലും കടക്കാൻ വയ്യാത്ത ജീവനദി എന്നിൽ ഒഴുക്കനാഥ എന്നൊരു പാട്ട് കേട്ടിട്ടുണ്ടോ? വളരെ വൃത്തികെട്ട ഒരു പാട്ടായിട്ടാണ് ഞാൻ അതിനെ കണ്ടിരുന്നത്. എന്റെ ചെറുപ്പത്തിലൊക്കെ പ്രാർത്ഥനാ ഗ്രൂപ്പിലൊക്കെ ഈ പാട്ട് പാടി ആളുകൾ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, എന്നാ വൃത്തികെട്ട പാട്ടാ ഇത്, മുട്ടോളം അല്ല അരയോളം പോരാ, ആണം കെട്ട പാട്ടെന്നാണ് ഞാൻ വിചാരിച്ചത്. പിന്നാണ് അന്ന് ബൈബിള് വായിക്കാത്തോണ്ട് ഇത് ബൈബിളിലുള്ള അന്നൊന്നും അറിയാൻ പാടില്ല. പിന്നെയാണ് യെശയ്യാ 47 വായിച്ചപ്പോ മനസ്സിലായത് ഇത് യെശയ്യാ കണ്ട ദർശനമാണിത്. ദേവാലയത്തിന്റെ ഭൂമുഖത്തേക്ക് യെശയ്യാവിനെ കർത്താവ് കൂട്ടിക്കൊണ്ടുപോയി. ദേവാലയത്തിന്റെ ഭൂമുഖത്തേക്ക് കർത്താവ് കൂട്ടിക്കൊണ്ടുപോയി കർത്താവിന്റെ ദൂതൻ. യെശയ്യാവിനോട് കൂട്ടിക്കൊണ്ടുപോയിട്ട് പറഞ്ഞു കണ്ണ് തുറന്ന് കാണാൻ പറഞ്ഞു. ആന്തരിക കണ്ണ് തുറക്കപ്പെട്ടാൽ മറ്റുള്ളവർ കാണാത്തത് പലതും കാണാൻ പറ്റും. യെശയ്യാവ് നോക്കുമ്പോ ദേവാലയത്തിന്റെ ബലിപീഠത്തിന്റെ അടിയിൽ നിന്ന് ജീവന്റെ ഒരു നദി ഒഴുകി ഇങ്ങനെ വരിക, ഇന്ന് വരെ കണ്ടിട്ടില്ല. ജീവന്റെ ഒരു നദി ഇങ്ങനെ ഒഴുകി വന്നുകൊണ്ടിരിക്കുക. വെള്ളമില്ലാത്ത നാടാണ്, മരുഭൂമി, ഉഷ്ണച്ചൂട്, വറുതി, 50 ഡിഗ്രി, മധ്യാന സൂര്യന്റെ വേവ്. അങ്ങനെ ഈ വേവിന്റെയും വറുതിയുടെയും നാട്ടിൽ ജീവിക്കുന്ന, വെള്ളം കിട്ടാത്ത നാട്ടിൽ ജീവിക്കുന്ന ഒരു പ്രവാചകൻ നദിയൊക്കെ കണ്ടാൽ ഒരു കുളിർമയാവും. തവിച്ചു കിടക്കുന്ന ഒരു മനസ്സിൽ പെയ്യുന്നൊരു മഴ കുളിർമയാണ്. തപിച്ചു കിടക്കുന്ന ഒരു മണ്ണിൽ ഒരു വേനൽ മഴ അതൊരു അനുഗ്രഹമാണ്. അപ്പൊ യെശയ്യാവിനെ സംബന്ധിച്ചിടത്തോളം ഈ കാഴ്ച തന്നെ, അതായത് ഈ നദി വരുന്നു അത് കാണുന്നത് തന്നെ ഒരു എക്സൈറ്റ്മെന്റ് ആണ്. ഈ നദി ഒഴുകി വരുന്നത് കണ്ടപ്പോ ഈ കാഴ്ച കണ്ട് അവൻ നിന്നു, നദി കണ്ടോണ്ട് നിന്നു. അനേകർ അങ്ങനെ ഈ നദി കണ്ടോണ്ട് നിൽക്കുന്നവരാണ്. കാരണം അവിടെ ഒരാൾ അഭിഷേകം പ്രാപിക്കുന്നു, ഇവിടെ ഒരാൾ അഭിഷേകം പ്രാപിക്കുന്നു, ഇവിടെ ഒരാൾ അഭിഷേകം പ്രാപിക്കുന്നു, കാസർഗോഡ് ഒരാൾ അഭിഷേകം പ്രാപിക്കുന്നു, വയനാട്ടിൽ ഒരാൾ അഭിഷേകം പ്രാപിക്കുന്നു, തിരുവല്ലയിൽ ഒരാൾ അഭിഷേകം പ്രാപിക്കുന്നു, കോട്ടയത്ത് ഒരാൾ അഭിഷേകം പ്രാപിക്കുന്നു. ഇതെല്ലാം കണ്ടിട്ട് നമ്മളിങ്ങനെ നിൽക്കുകയാണ്, മറ്റുള്ളവരുടെ അഭിഷേകം കണ്ടു നിൽക്കുകയാണ്. അപ്പൊ ഈ നദി കണ്ടോണ്ട് നിൽക്കുന്നവരുണ്ട്. നദി കാണാനല്ല ദൈവം നമ്മെ വിളിച്ചത്, നദിയിൽ ഇറങ്ങാനാണ്. അപ്പൊ ഈ നദി കണ്ടിട്ട് നിൽക്കുമ്പോ ദൂതൻ പറഞ്ഞു, പോ, എങ്ങോട്ട്? മുന്നോട്ട് പോടാ, മുന്നോട്ട് പോവാൻ. കർത്താവ് പറയാണ്, നിന്നെടുത്ത് നിൽക്കാതെ, അഭിഷേകത്തിന്റെ നദി ഒഴുകുന്നത് കണ്ടു നിൽക്കാതെ ഇറങ്ങടാ, കാല് നനയ്ക്കടാ. കൃപയുടെ നദിയിൽ കാലുകുത്താൻ ദൈവത്തിന്റെ ആത്മാവ് എന്നെയും നിന്നെയും വിളിക്കുകയാണ്. ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ വിളിക്കുന്നത് നമ്മൾ ഈ കൃപയുടെ നദി കണ്ടുകൊണ്ട് നിൽക്കാനല്ല, ഈ നദിയിലേക്ക് നമ്മൾ ഇറങ്ങാനാണ്. വേഗം എടുത്ത് പ്രഭാഷകൻ 24:30-31 വായിച്ചു. നദിയിൽ നിന്നുള്ള തോട് പോലെയും ഉദ്യാനത്തിലേക്കുള്ള നീർച്ചാല് പോലെയും ഞാൻ ഒഴുകി, ഞാൻ എൻ്റെ ഉപവനം നനയ്ക്കുകയും തോട്ടം കുതിർക്കുകയും ചെയ്യും എന്ന് ഞാൻ പറഞ്ഞു. ഇതാ എന്റെ തോട് നദിയായി, എന്റെ നദി സമുദ്രമായി. ഇതാ എന്റെ തോട് നദിയായി, എന്റെ നദി സമുദ്രമായി. ഇതാണ് അഭിഷേകത്തിലെ വളർച്ച. തോട്, നദി, സമുദ്രം, മൂന്ന് സാധ്യത. നിനക്ക് എന്താവണം? തോടായിട്ട് മരിച്ചാ മതിയോ? നദിയായിട്ട് മരിച്ചാ മതിയോ? ഒരു സാഗരമായിട്ട് മരിക്കണം. ഒരു മഹാസാഗരമായി ഇങ്ങനെ അലറി ആർത്തൊഴുകിയിട്ട് മരിക്കണം. അതിനാണ് ദൈവം വിളിച്ചത്, ഒരു തോടായിട്ട് മരിക്കുക, ഒരു കൊച്ചരുവിയായിട്ട് മരിക്കരുത്, ഒരു മഹാനദിയായിട്ട്, ഒരു മഹാസാഗരമായിട്ട് മരിക്കണം. അവിടെ വചനം പറയുകയാണ്, ഇതാ എന്റെ തോട് നദിയായി, എന്റെ നദി സമുദ്രമായി. കരയ്ക്ക് നിൽക്കാതെ കളത്തിലിറങ്ങാൻ ദൈവത്തിന്റെ ആത്മാവ് യെശയ്യാവിനോട് പറഞ്ഞു, ഇറങ്ങടാന്ന് പറഞ്ഞു. അപ്പൊ യെശയ്യാവ് മനസ്സില്ല മനസ്സോടെ ആ വെള്ളത്തിലേക്ക് ഇറങ്ങി. അങ്ങോട്ട് കാല് കുത്തിയപ്പോ വെള്ളത്തിലോട്ട് അങ്ങോട്ട് ഇറങ്ങി. ചൂട് കാലത്ത് വരണ്ട പാദങ്ങളോടെ, പൊടി പിടിച്ച പാദങ്ങളോടെ, കാല് കഴുകാത്ത ആ മനുഷ്യൻ കഴുകാത്ത കാലുമായിട്ട് ഈ വെള്ളത്തിലേക്ക്, നല്ല തണുത്ത വെള്ളത്തിലേക്ക്. ഇതാണ് ആദ്യത്തെ അനോയിന്റിങ് ഉണ്ടാവുമ്പോൾ ഉണ്ടാവുന്ന എക്സൈറ്റ്മെന്റ്. ആദ്യത്തെ ധ്യാനത്തിന് പരിശുദ്ധാത്മാവിഷയം കിട്ടി ഓർക്കുന്നുണ്ടോ? പിന്നെ എല്ലാം എവിടെ പോയാലും, ബസ്സിൽ കയറിയാൽ, ട്രെയിനിൽ കയറിയാൽ, എല്ലായിടത്തും എവിടെ പോയി അതെല്ലാം. ദ ഫസ്റ്റ് എക്സ്പീരിയൻസ് ഈസ് ഓൾവേസ് ദ ബെസ്റ്റ് എക്സ്പീരിയൻസ്. ആദ്യമായിട്ടല്ലേ ഇങ്ങോട്ട് കൃപയുടെ നദിയിലോട്ട് അങ്ങ് ഇറങ്ങി, യെശയ്യാവിൽ അങ്ങ് ഇറങ്ങി. കൊള്ളല്ലേ. അങ്ങനെ നിൽക്കുമ്പോ, അങ്ങനെ നിന്നു, അങ്ങനെ നിന്നു 5 കൊല്ലം. അങ്ങനെ നിന്നപ്പോ കർത്താവിന്റെ ദൂതം പറഞ്ഞു, പോടാ, ഗോ ഫോർവേഡ്. എങ്ങോട്ട്? 1000 മുഴം മുന്നോട്ട് നടന്നു. നടന്നപ്പോ മുട്ടുവരെയായി വെള്ളം. കാല് നനച്ചപ്പോൾ എക്സ്പീരിയൻസ് ആണോ മുട്ടുവരെ വെള്ളം കയറുമ്പോ? തീർച്ചയായിട്ടും അല്ല. എക്സ്പീരിയൻസിന്റെ ഡയമെൻഷൻ വ്യത്യാസം വന്നു. വന്നോ? വന്നു. അപ്പൊ അത് മതി എന്നൊക്കെ വിചാരിച്ച് ഇങ്ങനെ ചെറിയൊരു പ്രയർ ഗ്രൂപ്പ്, ചെറിയൊരു പ്രാർത്ഥന കൂട്ടായ്മ, പിന്നെ കുറച്ച് ശുശ്രൂഷകള്, കുറച്ച് വീടുകളിൽ പോകുന്നു, കുറച്ച് വചനോത്സവം വെക്കുന്നു. അങ്ങനെ നിൽക്കുന്ന സമയത്ത് യെശയ്യാവ് പറയുക, യെശയ്യാവിനോട് ദൂതം പറയുകയാണ്, പോ, തള്ളുകാണ്, ഇങ്ങനെ മടിച്ചു നിൽക്കുന്ന നിന്നെ ആത്മാവ് ഇങ്ങനെ
തള്ളുകണം, ദൈവത്തിന്റെ ആത്മാവ് തള്ളുകണം. പോ, ഇവിടെ നിൽക്കാതെ പോ. നിന്റെ തോട് നദിയാവട്ടെ, നിന്റെ നദി സമുദ്രമാവട്ടെ. അപ്പോ എസക്കിയൽ ഇങ്ങനെ ജീവന്റെ അഭിഷേകത്തിന്റെ നദിയിൽ മുട്ടുവരെയായി. മുട്ടുവരെയായപ്പോ തന്നെ അങ്ങനെ നിൽക്കുകയാണ്, എക്സൈറ്റ്മെന്റ്. അപ്പൊ ദൂതം പറഞ്ഞു, പോ 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 പോ, മുന്നോട്ട് പോ. വീണ്ടും 1000 മുഴം മുന്നോട്ട് പോയപ്പോ അരയ്ക്കൊപ്പം വെള്ളം. മുട്ടുവരെയുള്ള എക്സ്പീരിയൻസ് ആണോ അരയ്ക്കൊപ്പം വെള്ളത്തിൽ നിന്നാൽ? തീർച്ചയായിട്ടും അല്ല, ഡയമെൻഷൻ മാറി. എന്നാ പിന്നെ അതൊക്കെ മതി എന്ന് പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ദൂതം പറയണം, പോ. വീണ്ടും മുന്നോട്ട് പോയപ്പോ തോളപ്പം വെള്ളം. കാല് നനച്ച് നിന്ന കാലവും തോളപ്പം വെള്ളത്തിൽ നിൽക്കുന്ന കാലവും വ്യത്യാസമുണ്ട്. എക്സ്പീരിയൻസ് ഈസ് ഓൾവേസ് ഡിഫറന്റ്. When you go forward in the process of anointing, the experience is so different from the first experience. ആദ്യത്തെ അനുഭവത്തിൽ നിന്ന് യാത്ര മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ ആ അനുഭവം, പരിശുദ്ധാത്മാഭിഷേകത്തിന്റെ ആ അനുഭവത്തിന് ഒത്തിരി വ്യത്യാസമുണ്ട്, ഒരുപാട് വ്യത്യാസമുണ്ട്. ആദ്യകാലങ്ങളിൽ ചിന്തിക്കുന്ന പോലെ അല്ല പിന്നീട് കൃപയിൽ വളരുമ്പോൾ ചിന്തിക്കുന്നത്. ആദ്യകാലങ്ങളിൽ മനസ്സിലാക്കിയത് പലതും അല്ല പിന്നീട് മനസ്സിലാവുന്നത്. വളർച്ച ഉണ്ടാവണം. അപ്പൊ ഇങ്ങനെ അങ്ങോട്ട് മുന്നോട്ട് പോയി തോളപ്പായില്ലേ, സമാധാനമായി. അപ്പോ എസക്കേല് നോക്കിയപ്പോ എസക്കേലിന്റെ ഒരു സമാധാനം എന്തെന്നറിയാമോ? എസക്കേൽ നോക്കുമ്പോ ഇന്ന് വരെ വെള്ളത്തിൽ ഇറങ്ങാത്തവുമാര് കുറെ എണ്ണം അവിടെ നിൽക്കുന്നു, കുറെ എണ്ണം കാല് നനച്ച് നിൽക്കുന്നു, കുറെ എണ്ണം മുട്ടുവരെ നിൽക്കുന്നു, കുറെ എണ്ണം ആര്, എസക്കേലിന്റെ സമാധാനം എനിക്ക് കഴുത്ത് വരെ ഉണ്ടല്ലോ എന്നുള്ളതാണ്. അങ്ങനെ സമാധാനിച്ച് നിൽക്കുമ്പോ ദൂതം പറഞ്ഞു, പോ, ഇനി അങ്ങോട്ട് ഓടാ മുന്നോട്ട്. എസക്കേൽ പറയുകയാണ്, നീന്തിയാ പോലും കടക്കാൻ പറ്റാത്ത ഒരു മഹാനദിയായിട്ട് അതെന്റെ മേൽ ഒഴുകി, അത് നിന്റെ മേൽ ഒഴുകട്ടെ, ഒഴുകട്ടെ. കാല് നനച്ച് നിക്കല്ലേ, വാ നമുക്ക് മുന്നോട്ട് പോവാം. നമ്മൾ നമ്മളോട് തന്നെ പറയണം, ഇത് പോരാ, ഇത് പോരാ, ഈ കൃപ പോരാ, ഈ അഭിഷേകം പോരാ, ഈ പ്രാർത്ഥന പോരാ, ഈ വിശുദ്ധി പോരാ, ഈ വരം പോരാ, പോരാ. We have to move forward. റെഡിയാണോ? റെഡിയാണോ? ഈ കൃപയുടെ നദിയിൽ മുങ്ങാൻ നീ റെഡിയാണോ? മുങ്ങിയാലുള്ള ഗുണം എന്താണ്? അതായത് ഈ കരയ്ക്ക് നിന്നാൽ കാണാവോ, കരയ്ക്ക് നിൽക്കുകയാണ്. കരയ്ക്ക് നിൽക്കുമ്പോ കാല് വരെ മാത്രമേ നനഞ്ഞിട്ടുള്ളൂ, മേളിലോട്ടൊന്നും കാല് മാത്രമേ വെള്ളത്തിലുള്ളൂ, മേളിലോട്ടെല്ലാം വെള്ളത്തിന് വെളിയിലാണ്. കാല് മാത്രം കവേർഡാണ്, ബാക്കിയെല്ലാം അൺകവേർഡാണ്. കാല് മാത്രമേ മറഞ്ഞിട്ടുള്ളൂ. ഈ അല്പം അഭിഷേകം ഡേഞ്ചറസ് ആണ്. കാരണം എന്തെന്നറിയാമോ? ഈ അല്പ അഭിഷേകത്തിന്റെ പ്രശ്നം കാല് മാത്രമേ നനഞ്ഞിട്ടുള്ളൂ. അച്ഛൻ സ്റ്റേജ് നിൽക്കുമ്പം ഭയങ്കര നല്ലവനാണ്, പുറത്തിറങ്ങിയ ആള് വളരെ മോശമാണ്. കാരണം 20% ഉള്ളൂ അനോയിന്റിങ്, ബാക്കി 80% ലോകമാണ്. ഡു യു അണ്ടർസ്റ്റാൻഡ് ദിസ്? സോ ഹാഫ് അനോയിന്റിങ് ഈസ് ഡേഞ്ചറസ് ദാൻ നോ അനോയിന്റിങ്. പകുതി അഭിഷേക അഭിഷേകം ഇല്ലായ്മയേക്കാൾ അപകടമാണ്. മനസ്സിലായോ? ഈ പകുതി അഭിഷേകക്കാരെ കുറിച്ചാണ് ഈശോ പറഞ്ഞത്, അവര് സ്കാൻഡൽ ആയിട്ട് മാറും, സ്കാൻഡൽ ഉദപ്പായിട്ട് മാറും. കാരണം എന്താണ്? സ്റ്റേജ് ചെയ്യുന്നപ്പോ ഡാനിയേലച്ചൻ വളരെ നീറ്റായിരുന്നു, പുറത്തിറങ്ങിയപ്പോ ആള് വളരെ മോശമാണ്. അതിന്റെ പേരാണ് സ്കാൻഡൽ. അതുകൊണ്ട് എന്താണ് വഴി? മുങ്ങിക്കോണം. അഭിഷേകത്തിന്റെ നദിയിൽ മുങ്ങിക്കിടന്നില്ലെങ്കിൽ നീ ദൈവരാജ്യത്തിന് ഉദപ്പായിട്ട് മാറും. ശുശ്രൂഷ വളരെ നല്ലതാണ്, ശുശ്രൂഷ കഴിഞ്ഞുള്ള ജീവിതം വളരെ മോശമാണ്. ഉദപ്പായിട്ട് മാറും. അതാണ് ഒന്നാമത്തെ പ്രശ്നം. രണ്ടാമത്തെ പ്രശ്നം, വെള്ളത്തിൽ നിൽക്കുക, മുട്ടുവരെ വെള്ളത്തിൽ നിൽക്കുക എന്ന് വെച്ചു, ബാക്കിയെല്ലാം എക്സ്പോസ്ഡ് ആണ്. ഇതിന്റെ ഒരു പ്രശ്നം എന്താന്ന് വെച്ചാല്, വെള്ളത്തിൽ നിൽക്കുമ്പോ നമ്മുടെ ശരീരം നമ്മുടെ വെയിറ്റ് അറിയും, നമ്മുടെ ശരീരത്തിൽ നമ്മുടെ കാലുകൾക്ക് നമ്മുടെ വെയിറ്റ് അറിയാം. വെള്ളത്തിൽ നിൽക്കുമ്പോ വെള്ളത്തിൽ മുങ്ങിക്കിടന്നാലോ വെയിറ്റ് അതുപോലെ തന്നെ ഫീൽ ചെയ്യില്ല, വെയിറ്റ് അതുപോലെ തന്നെ ഉണ്ട്. ഈ അസുഖം മാറിയിട്ടൊന്നുമില്ല, ഈ കഷ്ടപ്പാട് ഭാര്യ മാറിയിട്ടൊന്നുമില്ല, അതുപോലെ തന്നെ ഉണ്ട്. കിട്ടിയവന്റെ സ്വഭാവത്തിന് ഒരു മാറ്റം വന്നിട്ടില്ല, അതുപോലെ തന്നെ ഉണ്ട്. വെയിറ്റ് ഈസ് ഓൾ ദ സെയിം, നോ ഡിഫറൻസ്, ബട്ട് യു ഡോണ്ട് ഫീൽ ദ വെയിറ്റ്. When you are under the water, വെള്ളത്തിനടി നീ ഇങ്ങനെ മുങ്ങിക്കിടക്കുമ്പോ നിനക്ക് തോന്നുകയാണ് നിനക്ക് വെയിറ്റ് ഇല്ലെന്ന്. ഇതാണ് അഭിഷേകത്തിന്റെ നദിയിൽ മുങ്ങിക്കിടന്ന ആളുടെ രണ്ടാമത്തെ അഡ്വാൻറ്റേജ്. ഭാരമൊക്കെ ഇഷ്ടം പോലെ ഉണ്ടാവും, പക്ഷെ ഭാരം നീ അറിയില്ല. നിന്നെ പൊതിഞ്ഞു നിൽക്കുന്നൊരു ജലധാര നിന്റെ ഭാരത്തെ അങ്ങെടുക്കും, നിന്റെ ഭാരം അവനെടുക്കും നീ അഭിഷേകത്തിൽ നിറഞ്ഞാൽ. മൂന്നാമത്തേത്, നല്ല ഏറ് കിട്ടുന്ന പരിപാടിയായത്. നമ്മൾ എറിയുന്ന പോലെ അല്ല പിശാച് എറിയുന്നത്, അതറിഞ്ഞോണം. പിശാചിനെ ഗ്ലോറിഫൈ ചെയ്യുന്നതല്ല, പക്ഷെ നമ്മൾ എറിയുന്നത് പോലെ അല്ല സാത്താൻ എറിയുന്നത്. സാത്താന്റെ ഏറിനൊരു പ്രത്യേകത ഉണ്ട്, നല്ല ഉന്നമാണ്, കറക്റ്റ് ഷാർപ്പ് ഏറാണ് അവന്റെ, നല്ല കരിങ്കൽ ചീള് കൊണ്ടാണ് അവൻ എറിയുന്നത്. നീ ഇങ്ങനെ വെള്ളത്തിൽ മുട്ടോളമൊക്കെ നനച്ചിങ്ങനെ നിന്നാലുണ്ടല്ലോ, നിന്റെ വയറ് പിളർന്ന് അവന്റെ ഏറ് കയറും, നിന്റെ ചങ്ക് പിളർന്ന് ആ ഏറ് നിന്നിലേക്ക് കയറും, നിന്റെ തലപൊട്ടി പോവും. എന്നാൽ
നീ മുങ്ങിക്കിടന്നാലോ, നീ കൃപയുടെ നദിയിൽ മുങ്ങിക്കിടന്നാൽ സാത്താൻ ദൈവരാജ്യ ശുശ്രൂഷകനെതിരെ ഓരോ ഏറെറിയുമ്പോഴും ആ എറിഞ്ഞ് പാഞ്ഞു വരുന്ന, ചീറിപ്പാഞ്ഞു വരുന്ന ആ കല്ല് ഈ അഭിഷേകത്തിന്റെ ജലത്തിൽ തട്ടി തെന്നി ഒറ്റപ്പോകുവോ? നിന്നെ തൊടില്ലത്, നിന്നെ തൊടില്ലത്, നിന്നെ തൊടില്ല. ഫേസ്ബുക്കിലൂടെ അറിയും, യൂട്യൂബിലൂടെ അറിയും, നാട്ടിലെറിയും, കൂട്ടായ്മയെന്നറിയും, പലയിടത്തു നിന്നറിയും, ഒറ്റ സ്വന്തപ്പെട്ടവരെയും നേറുകിട്ടും, ബന്ധുക്കളെയും നേറുകിട്ടും. നിന്നെ തൊടില്ലത്, നിന്റെ രോമത്തിൽ തൊടില്ലത്. കാരണം എന്താണെന്നറിയാമോ? നീ മുങ്ങിക്കിടക്കുകയാണ്, ഈ വെള്ളത്തിൽ തട്ടി ഈ കല്ല് പോയി. ഇനി പറ, നിനക്ക് കരയ്ക്ക് നിൽക്കണോ, കാല് നനയ്ക്കണോ, മുങ്ങണോ? മുങ്ങണമെങ്കിൽ ഒന്ന് കൈ ഉയർത്തി കണ്ണടച്ച് പ്രാർത്ഥിക്കുക, എനിക്ക് മുങ്ങണോ എന്ന് കർത്താവിനോട് പറ. ദൈവമേ, ഈ ഇങ്ങനെ പോരാ, ഇത് പോരാ, എന്റെ തോട് നദിയാവണം, എന്റെ നദി സമുദ്രമാവണം.